കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശനിയുടെ മറ്റു മൂന്ന് കൂറുകാരുടെയും കാര്യത്തിൽ ശനിയുടെ കാര്യം പറഞ്ഞില്ല കാരണം ശനി വളരെ ഒരു മാസത്തോളം എടുക്കും ഒരു ഡിഗ്രി കിടക്കാൻ രണ്ടര വർഷം എടുക്കും ഒരു രാശി കിടക്കാൻ അതുകൊണ്ട് ശനിയുടെ പ്രവർത്തനം വളരെ സ്ലോയിലാണ് എങ്കിലും എട്ട് അല്ലെങ്കിൽ ജന്മം പോലുള്ള രാശികളിൽ നിൽക്കുമ്പോൾ ശനി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ തരാം അതുകൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിലെ ശനി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഒക്കെ തരാം എന്തു തുടങ്ങിയാലും എന്തെങ്കിലും ഒരു തടസ്സം ചെറുതേ തോതിലെങ്കിലും അവർക്ക് വരും പക്ഷേ തൊട്ടടുത്ത ദിവസം ഒരാൾ ഒരു ദിവസം എന്നുള്ളത് അടുത്ത ദിവസമോ ഒരാഴ്ച എന്നുള്ളത് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ നടക്കുമെന്നുള്ളത് തൊട്ടടുത്ത മാസത്തിനുള്ളിൽ നടക്കും എന്നൊക്കെയുള്ള ചില നീക്കിയിരുപ്പുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മന്ദത സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം തൊഴിൽ രംഗത്ത് ഇവർക്ക് പുതിയ ചില മേഖലകൾ വെട്ടിത്തോ തുടർന്ന് കൊടുക്കപ്പെടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന അരക്ഷിതാവസ്ഥ മാറുന്നതാണ് വ്യാഴം പത്തിലും പതിനൊന്നിൽ ബുധനും നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സാമ്പത്തിക മേഖല അതും സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള വരുമാന സാധ്യത കൃത്യമായി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊരു അരക്ഷിതാവസ്ഥ ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നതല്ല സൂര്യൻ പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഗുണകരമായി വരാതെയോ പോയെന്നിരിക്കാം പ്രത്യേകിച്ചും ചില പ്രത്യേക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ല കാർത്തിക ഉത്രം ഉത്രാടം അല്ലെങ്കിൽ മറ്റേ മകൈരം പുണർദം പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രങ്ങളുമായിട്ട് ചേർന്ന് ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഉടനെ തന്നെ വിജയം കാണണമെന്നില്ല പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ വിജയം കാണണമെന്നില്ല സാമ്പത്തികമായ ചിലവ് അധികരിച്ചിന്നിരിക്കാം അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കണം പിന്നെ ചൂട് സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കണ്ണ് വളരെ ശ്രദ്ധിക്കണം നയനരോഗത്തിനും സാധ്യതയുണ്ട് മറ്റൊന്ന് ഇവർക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി ഉണ്ടായിരുന്ന ഈ ശാരീരികമായ ചില ദുഷാഠ്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായി ഉണ്ടായിരുന്ന ചില പരിക്കുകളോ ഒക്കെ അതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുക്തി അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് കാൽമുട്ട് കാൽപാദങ്ങൾ വിരലുകൾ ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ അപകടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ആശ്വാസം നേടാൻ പറ്റുന്ന ഒരാഴ്ച കൂടിയാണ് പക്ഷേ ശ്രദ്ധിക്കുക ചൂടിൻ്റേതായ വിഷമങ്ങൾ ഉഷ്ണാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും അത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ളതല്ല ശരീരത്തിൻ്റെ ഉൾച്ചൂടാണ് അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് കണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത് പിന്നെ മറ്റൊന്ന് നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഇവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ചില ചെറിയ അസ്വാരസ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം അതുപോലെ വാഹനം ഉപയോഗിക്കുമ്പോഴും മാതാവിന് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ട് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ മതി ഒരു തടസ്സമുണ്ടാക്കാൻ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം എന്നാലും പത്തിലെ വ്യാഴവും പതിനൊന്നിലെ ബുധനും ഇവർക്ക് ആത്മസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനുമൊക്കെ ഇവർക്ക് ഗുണം കൊടുക്കുമെന്ന് തന്നെ കരുതണം ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ശേഷവും നല്ല ദിവസങ്ങളാണ്